ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലും ബെൽറ്റിൻ്റെ ഒരു മുറിഞ്ഞ കഷ്ണവും വെച്ച് ഒരു അടിപൊളി ഐറ്റമാണ്. ആദ്യം ബോട്ടിൽ ഏകദേശം ഈ അളവിലൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് മാല കെട്ടുന്ന പുല്ലാണ്. ഈ പുല്ല് നമ്മുടെ ബോട്ടിലിൻ്റെ അളവിന് മുറിച്ചെടുക്കുക. ഇതുപോലെ കുറച്ചധികം പുല്ല് മുറിച്ചെടുക്കുക. ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബോട്ടിലിൻ്റെ അളവിനെ ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം അതിൽ പശ തേക്കുക. എന്നിട്ട് നമ്മൾ ഈ പുല്ല് നരനരയായിട്ട് ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കുക. പേപ്പറിൽ നമ്മൾ പുല്ലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബോട്ടിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ പുല്ലിന് പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് ഭാഗത്തും പച്ച കളറുള്ള ഒരു ടേപ്പും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗമാണ്. ഇതിൽ ഞാനൊരു മിക്കി മൗസിൻ്റെ പടം വരച്ചെടുക്കുകയാണ്. ഏകദേശം മിക്കി മൗസിൻ്റെ ഒരു മുഖം എനിക്ക് വരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മിക്കി മൗസിൻ്റെ വായയുടെ ഭാഗത്ത് നമ്മുടെ കയ്യിലുള്ള ആ ബെൽറ്റ് വെച്ചിട്ട് അതേ അളവിൽ നീട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് ഇങ്ങനെയാണ് കിട്ടുക. ഈ കാർഡ്ബോർഡുമ്പോൾ ഞാൻ എ4 ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡുമ്പോൾ ആ ബെൽറ്റിൻ്റെ കഷ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചുമരുമ്പോൾ തൂക്കാൻ പറ്റിയ എന്തെങ്കിലും ആണിയോ കൊളുത്തോ ഉണ്ടെങ്കിൽ ഈ ബെൽറ്റിൻ്റെ ഹോളിൽ പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ. ഞാനിവിടെ രണ്ട് കൊളുത്താണ് ബെൽറ്റിൽ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മിക്കി മൗസിന് പെയിൻറ് ചെയ്യാം. അതിനു വേണ്ടി ലൈറ്റ് കളർ റോസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മിക്കി മൗസിൻ്റെ മുഖത്ത് ഞാൻ റോസ് കളർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. അതിന് ഞാൻ കടുത്ത കളർ റോസ് ആണ് ഉപയോഗിക്കുന്നത്. ബെൽറ്റ് ഒട്ടിച്ച ഭാഗത്ത് നമുക്ക് റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്കി മൗസിൻ്റെ കണ്ണും മൂക്കും ചെവിയൊക്കെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം.
ബെൽറ്റിന് നമുക്ക് റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചുമരിൽ തൂക്കിയിടാൻ വേണ്ടി ഇതിൻ്റെ പുറകു ഭാഗത്ത് ഒരു നൂല് പിടിപ്പിച്ചു കൊടുക്കാം. ഇതൊരു വേസ്റ്റ് കവറാണ്, ഇത് വെച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം. കവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്ത് ഇതളുകളാക്കുക. ഇങ്ങനെ ഒരു 12 ഇതളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഇതളുകളെല്ലാം കൂട്ടി ഒട്ടിച്ച് ഒരു പൂവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 2 പൂക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലയാണ്. ഈ ഇലയിൽ നമുക്ക് ഈ പൂവ് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോട്ടിലിൻ്റെ പുറത്ത് ഈ പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിമ്മ നമ്മൾ ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എതിർഭാഗത്ത് വേണം പൂവ് ഒട്ടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് ആണിയിലൊന്നും കൊളുത്തിയിടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്കി മൗസിൻ്റെ നാവിൻ്റെ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടില്ലേ, ആ ബെൽറ്റുമ്മ നമ്മൾ ഒരേ കൊളുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്മ കൊളുത്തിയിടാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ ഐറ്റം ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുക. കുട്ടികളുടെ റൂമിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെൻസില്, പെയിൻറ്റിങ് ബ്രഷ്, ക്രയോൺസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വളരെ ഉപകാരമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.